പട്ടി ഫ്രണ്ടിലേക്ക് ഓടി വന്നതിന്റെ പേരിൽ അപകടത്തിൽ പെട്ടതിന് ശേഷം പൂർണ്ണമായിട്ടും ചലനശേഷി നഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് കൂട്ടുകാരന്മാർ എനിക്ക് നേരിട്ടിട്ടറിയാം. ആ ഹലോ ഗൈസ്, ഇന്നൊരു റിവ്യൂ വീഡിയോ അല്ല, ഇന്ന് ഈ ഒരു വീഡിയോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് അവസാനം വരെ കണ്ടിരിക്കണം. ഇന്ന് ഈ ഒരു വീഡിയോ കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ പോണത് ഹെൽമെറ്റിന്റെ പ്രാധാന്യങ്ങളെ കുറിച്ചിട്ടാണ്. നിലവിലെ ഈ ഒരു 2 മാസത്തിന്റെ ഇടയിൽ തന്നെ ഏകദേശം ഒരു 60-70 ബൈക്ക് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതിൽ മരിച്ചു പോയിട്ടുള്ള ഭൂരിഭാഗം ആൾക്കാർ എന്ന് പറയുന്നത് ഏകദേശം ഒരു 18-24 ഇടയിലുള്ളവരാണ്. അവർ മരിക്കാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് തലക്കേറ്റിട്ടുള്ള ക്ഷതം. അതായത് ഹെൽമെറ്റ് വെക്കാത്തതിന്റെ പേരിലാണ് ഇതിൽ ഭൂരിഭാഗം ആൾക്കാരും മരിച്ചേക്കുന്നത്. അപ്പൊ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ട്, അതായത് ഹെൽമെറ്റിന്റെ പ്രാധാന്യത്തിന് കുറിച്ചിട്ട്, ഞാൻ ഓൾറെഡി കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു വീഡിയോക്ക് വലിയൊരു പ്രാധാന്യം കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് ആ ഒരു സെയിം വീഡിയോ കൂടെ ചെയ്യണത്. അപ്പൊ ഈ ഒരു വീഡിയോ മുമ്പ് കണ്ടിട്ടുള്ള ഒരു ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് വിടാം. പോലീസുകാരുടെ കണ്ണില് പൊടിയിടാനായിട്ടുള്ള ഒരു മാർഗം മാത്രമായിട്ടാണ് ശരിക്കും ഹെൽമെറ്റിന്റെ ഭൂരിഭാഗം ഇന്ത്യക്കാരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിലവിൽ ഈ ഒരു വീഡിയോ കൂടെ ഹെൽമെറ്റിന്റെ മെയിൻ ആയിട്ടുള്ള പ്രാധാന്യങ്ങളും കാര്യങ്ങളും എന്തിട്ടാണ് ജസ്റ്റ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇന്ത്യൻ റോഡുകളിലെ ഇരുചക്ര വാഹന യാത്രകൾക്ക് ഹെൽമെറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ടെങ്കിലും ഭൂരിഭാഗം ആൾക്കാർക്കും ഹെൽമെറ്റ് വെക്കാൻ ഒരു മടിയാണ്. ഇനിയിപ്പോ ചിലരാകട്ടെ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ പോലീസുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ് ഹെൽമെറ്റ് ധരിക്കുന്നത്. അതും ഈ റോഡ് സൈഡിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുള്ള ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത തരത്തിലുള്ള ഹെൽമെറ്റുകളും. ഇന്ത്യയിലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന റോഡ് അപകട മരണങ്ങളിൽ 1/3 എന്ന് പറയുന്നത് മോട്ടോർ സൈക്കിൾ യാത്രക്കാരാണ്. ഇനി നിങ്ങൾക്ക് ഇത്തിരി കൂടെ മനസ്സിലാവുന്ന തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2015 മാത്രം കേരളത്തിൽ 39,014 റോഡ് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏകദേശം ഒരു 31,614 എന്ന് പറയുന്നത് ബൈക്ക് അപകടങ്ങളാണ്. ഇനി കണക്കോട് എടുത്ത് നോക്കാൻ വെച്ചാൽ ഏകദേശം 1,330 ആൾക്കാരാണ് ഈ അപകടങ്ങളിൽ മരിച്ചു പോയിട്ടുള്ളത്. ഏകദേശം 14,858 ആൾക്കാരാണ് മാരകമായിട്ട് പരിക്കേറ്റതിനു ശേഷം ഇപ്പോഴും ജീവശവങ്ങളായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിലെടുത്ത് പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ശരിയായിട്ടുള്ള രീതിയിൽ ഹെൽമെറ്റ് വെച്ചിരുന്നെങ്കിൽ ഇതിൽ ഭൂരിഭാഗം ആൾക്കാരും രക്ഷപ്പെട്ടായിരുന്നു. ഒരു ബൈക്ക് അപകടത്തിൽ തലയ്ക്കാണ് ഏറ്റവും കൂടുതൽ ക്ഷതമേൽക്കുക. ആദ്യം തന്നെ ഉണ്ടാവണ പ്രൈമറി ഇഞ്ചുറി, അതിനുശേഷം ഉണ്ടാവണ കേടുപാടുകൾ, അതായത് സെക്കൻഡറി ഇഞ്ചുറി എന്നൊക്കെ അതിന് പറയാം. അത് കൂടുതൽ അപകടകരമാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽമെറ്റ് ശരിയായിട്ടുള്ള രീതിയിൽ ധരിക്കണം എന്നാണ് ഡോക്ടർമാർ വരെ പറഞ്ഞിട്ടുള്ളത്. ഒരു ബൈക്ക് അപകടത്തിന് ശേഷം ശരിക്കും തലക്കുള്ളിൽ സംഭവിച്ചിട്ടുള്ള ക്ഷതത്തിനോ അല്ലെങ്കിൽ രക്തസ്രാവത്തിനൊക്കെയാണ് ശരിക്കും പ്രൈമറി ഇഞ്ചുറി എന്ന് വിളിക്കുന്നത്. ഇനി മണിക്കൂറുകൾക്ക് ശേഷം അല്ലെങ്കിൽ ഇപ്പോൾ ദിവസങ്ങൾക്ക് ശേഷമോ തലച്ചോറിൽ സംഭവിക്കുന്ന ആഘാതത്തിനാണ് ശരിക്കും സെക്കൻഡറി ഇഞ്ചുറി എന്ന് പറയുന്നത്. ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ രോഗി മരിച്ചു പോകാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ സെക്കൻഡറി ഇഞ്ചുറിയാണ്. തലച്ചോറിൽ ഓക്സിജൻ എത്താത്തത് മൂലം ഉണ്ടാവുന്ന കേടുപാടുകൾ, അതായത് ഹൈപ്പോക്സിക് ഇഞ്ചുറി. പിന്നെ എന്ന് പറയുന്നത് ഹൈപ്പോടെൻഷൻ, അതായത് അമിതമായിട്ടുള്ള രക്തസ്രാവം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ക്ഷതം ഏൽക്കണത് മൂലം ബി പിയിൽ ഉണ്ടാവുന്ന കുറവ്. പിന്നെ എന്ന് വെച്ചാൽ സെലിബ്രൽ ഇസ്കീമിയ, അതായത് നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കുറയുന്ന ഒരു അവസ്ഥ. പിന്നെ എന്ന് വെച്ചാൽ ICP, അതായത് ഇൻട്രാ കാർണിയൽ പ്രഷർ, നമ്മുടെ തലയോട്ടിക്ക് അകത്തുണ്ടാവണ അമിത സമ്മർദ്ദം, ഇതെല്ലാം ശരിക്കും സെക്കൻഡറി ഇഞ്ചുറിയിൽ പെട്ടിട്ടുള്ളതാണ്. ഇനി ഒരു ബൈക്ക് അപകടത്തിൽ ശരിക്കും 2 തരത്തിലാണ് നമ്മുടെ തലയ്ക്ക് പരിക്കേൽക്കുക. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് തലയോട്ടിക്ക് വരുന്ന പൊട്ടല്, രണ്ടാമത്തെ എന്ന് പറയുന്നത് പുറത്ത് യാതൊരു വിധ ലക്ഷണങ്ങളും കാര്യങ്ങളൊന്നും കാണില്ല, പക്ഷെ തലച്ചോറിന് ഏൽക്കണ ക്ഷതം. ഇപ്പൊ ഒരു അപകടം സംഭവിക്കുന്ന സമയത്ത് അപകടത്തിൽ പെടുന്ന ആളുടെ തല റോട്ടിൽ പോയി ഇടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ ഇടിക്കുന്ന സമയത്ത് നമ്മുടെ തലച്ചോറ് അതിവേഗത്തിൽ തന്നെ മുമ്പോട്ട് കുതിച്ചിട്ട് നമ്മുടെ തലയോട്ടിയുടെ വിറ്റുകളിൽ ഇടിച്ചിട്ട് തകരാറിലാവാനുള്ള ചാൻസ് ഉണ്ട്. ഒരു അപകടത്തിൽ ഏറ്റവും മാരകമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. കാരണം എന്ന് വെച്ചാൽ പുറത്ത് യാതൊരു തരത്തിലുള്ള ലക്ഷണങ്ങളും കാര്യങ്ങളൊന്നും കാണിക്കില്ല. നമ്മുടെ തലച്ചോറിന് എന്തെങ്കിലും ക്ഷതം കാര്യങ്ങളൊക്കെ ഏറ്റിട്ടുണ്ടെങ്കിൽ അത് ചികിത്സിച്ച് ഭേദമാക്കുക എന്നുള്ള കാര്യം ശരിക്കും എളുപ്പമല്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അത്യാവശ്യം നല്ല ഗുണനിലവാരമുള്ള ഹെൽമെറ്റ്, അതായത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഹെൽമെറ്റ് എന്ന് പറയുന്നത് ഈ 2 അപകടാവസ്ഥകളെയും ഒഴിവാക്കുന്ന തരത്തിലാണ് ശരിക്കും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇനി ഒരു ബൈക്ക് അപകടത്തിന് ശരിക്കും ശാസ്ത്രം എന്തിനാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഒരു 40 കിലോമീറ്റർ സ്പീഡിൽ 50 കിലോഗ്രാമോളം ഭാരമുള്ള ഒരു വ്യക്തി റോട്ടിൽ തെറിച്ചു വിടുന്നു വിചാരിക്കുക. അയാളുടെ തല ചെന്നെടുക്കുന്ന ഭാഗത്ത് ഏകദേശം 750 kg ബലം അനുഭവപ്പെടും. അപ്പൊ ഇത്രയും ബലത്തിൽ ഒരു പോയിന്റിൽ ചെന്നിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തല തകരണത് ശരിക്കും സ്വാഭാവികം. ഇനി ഈ പറഞ്ഞിട്ടുള്ള ഒരു അപകടം ഹെൽമെറ്റ് വെച്ചിട്ടുള്ള ഒരു വ്യക്തിക്കാണ് സംഭവിക്കണമെന്ന് വിചാരിക്കുക. ഈ പറഞ്ഞ പോയിന്റിൽ അനുഭവപ്പെടുന്ന 750 kg ബലം 2000 ചതുരശ്ര സെന്റിമീറ്ററിൽ പൂർണ്ണമായിട്ട് വ്യാപിക്കുന്നത് കാരണം ആ ഒരു പോയിന്റിൽ അനുഭവപ്പെടുന്ന ബലം എന്ന് പറയുന്നത് 750/2000, അതായത് 375 g/2 cm മാത്രമായിരിക്കും. ഇനി ചുരുക്കി പറയാൻ വെച്ചാൽ ഹെൽമെറ്റ് വെക്കാണ്ട് നമ്മൾ ഒരു പോയിന്റിൽ ചെന്നിടിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ബലം എന്ന് പറയുന്നത് 750 kg ആണ്. അത് ഹെൽമെറ്റ് വെച്ചതിന് ശേഷം നമ്മൾ പോയിടിക്കാന്ന് വെച്ചാൽ 375 g/2 cm മാത്രമായിട്ട് ചുരുങ്ങുന്നു.
ഇപ്പൊ നമ്മൾ വീണതിന് ശേഷം നമ്മുടെ തല റോട്ടിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ ചെന്ന് ഇടിച്ചു എന്ന് വിചാരിക്കുക. നമ്മുടെ തലയോട്ടിയിൽ തലച്ചോറ് ചെന്ന് ഇടിച്ചതിന് ശേഷം തലച്ചോറിന് സംഭവിക്കുന്ന കേടുപാടുകൾ ശരിക്കും ചികിത്സിച്ച് നേരെയാവാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ടാവും മസ്തിഷ്ക മരണം സംഭവിച്ചു എന്നൊക്കെയുള്ളത്. അതിന്റെ ഒരു പിന്നാമ്പുറം എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു പ്രവർത്തനമാണ്. അതായത് നമ്മുടെ തലയോട്ടിയിൽ തലച്ചോറ് ചെന്ന് ഇടിച്ചതിന് ശേഷം തലച്ചോറിന് വരുന്ന കേടുപാടുകൾ നമുക്ക് ഒരിക്കലും ചികിത്സിച്ച് നേരെയാക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ഹെൽമെറ്റിന്റെ പുറഞ്ചട്ടയ്ക്ക് താഴെ വരുന്ന ഷോക്ക് അബ്സോർബിങ് ലിനിയർ ഒരു കുഷൻ പോലെ പ്രവർത്തിച്ചിട്ട് നമ്മൾ വീഴണ സമയത്ത് നമ്മുടെ തലയോട്ടിയിൽ തലച്ചോറ് ചെന്ന് ഇടിക്കാണ്ടിരിക്കാൻ ഒരു പരിധിവരെ സഹായിക്കും. അതുമൂലം നമ്മളൊരു അപകടത്തിൽ പെട്ടെങ്കിൽ തന്നെ നമ്മുടെ തലച്ചോറിന് കാര്യമായിട്ടുള്ള കേടുപാടുകൾ ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. ഇപ്പൊ ഹെൽമെറ്റ് വെക്കുന്നത് ബൈക്ക് ഓടിക്കുന്ന എല്ലാവരും ശീലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു വർഷം ഏകദേശം 1000 മനുഷ്യ ജീവനോട് നമുക്ക് രക്ഷിക്കാൻ പറ്റും. ഒപ്പം 10,000 ആളുകളെ നമുക്ക് മാരക പരിക്കുകളിൽ നിന്നും വേണമെങ്കിൽ ഒഴിവാക്കാം. ഒരു വാഹനാപകടത്തിന്റെ 96% ശരിക്കും മനുഷ്യന്റെ തെറ്റുകൂടി കാരണമാവുന്നുണ്ട്. ഏകദേശം 64% കാരണം മനുഷ്യന്റെ തെറ്റുകൊണ്ട് മാത്രം സംഭവിക്കണമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വെറും 4% മാത്രമാണ് ശരിക്കും റോഡിന്റെയും അല്ലെങ്കിൽ ഇപ്പൊ വാഹനത്തിന്റെ കുറ്റം കൊണ്ട് സംഭവിക്കുന്ന അപകടങ്ങൾ. കാര്യക്ഷമമായിട്ടുള്ള ഹെൽമെറ്റിന്റെ ശരിക്കും 5 പ്രധാന ഭാഗങ്ങളാണുള്ളത്. അത് ജസ്റ്റ് ഞാൻ നോക്കിയിട്ട് പറഞ്ഞത്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് റിജിഡ് ഔട്ടർ ഷെൽ, പിന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് ഇമ്പാക്ട് അബ്സോർബിങ് ലീനിയർ, ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത് കൺഫർട്ടോർ ഫിറ്റ് ഫിറ്റിംഗ്, പിന്നെ 4th എന്ന് പറയുന്നത് ഫേസ് ഷീൽഡ്, പിന്നെ 5th എന്ന് പറയുന്നത് ചിൻ സ്ട്രാപ്പ്. അപ്പൊ ഹെൽമെറ്റ് വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് തലയ്ക്ക് കംഫർട്ട് ആയിട്ടുള്ള ഹെൽമെറ്റുകൾ തിരഞ്ഞെടുക്കുക. ഒരു കാരണവശാലും ഓൺലൈനിൽ നിന്ന് ഹെൽമെറ്റ് വാങ്ങാണ്ടിരിക്കുക. നേരിട്ട് ഷോപ്പിൽ പോയിട്ട് തലയിൽ വെച്ചതിന് ശേഷം മാത്രം ഹെൽമെറ്റുകളും കാര്യങ്ങളൊക്കെ വാങ്ങാൻ ശ്രമിക്കുക. പിന്നെ ഹെൽമെറ്റ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് യാതൊരു കാരണവശാലും ഹാഫ് ഫേസ് ഹെൽമെറ്റുകൾ വാങ്ങാണ്ടിരിക്കുക. ഇപ്പൊ എങ്ങാനും നമ്മൾ പെട്ടെന്നൊരു അപകടത്തിൽ പെടാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്തിന് പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഹാഫ് ഫേസ് ഹെൽമെറ്റുകൾ ഒഴിവാക്കാം. നമ്മുടെ ഫേസ് പൂർണ്ണമായിട്ട് കവർ ചെയ്യണ തരത്തിലുള്ള ഹെൽമെറ്റുകൾ മാത്രം വാങ്ങി ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള ഈ ഒരു 5 പ്രധാന ഘടകങ്ങൾ ഇല്ലാത്ത ഹെൽമെറ്റുകളാണ് ശരിക്കും തെരുവിലൊക്കെ വിറ്റുകൊണ്ടിരിക്കുന്നത്. അതായത് റോഡ് സൈഡിലൊക്കെ കാണുന്ന ഹെൽമെറ്റുകളിൽ മുമ്പ് പറഞ്ഞിട്ടുള്ള ഈ ഒരു 5 അത്യാവശ്യ ഘടകങ്ങളിൽ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ പരമാവധി റോഡ് സൈഡിൽ നിന്ന് കിട്ടുന്ന നിലവാരം കുറഞ്ഞിട്ടുള്ള ഹെൽമെറ്റുകൾ യാതൊരു കാരണവശാലും വാങ്ങാണ്ടിരിക്കുക. അപ്പൊ അത്യാവശ്യം നല്ലൊരു ഷോപ്പിൽ പോയിട്ട് ISI മുദ്രയുള്ള ഹെൽമെറ്റുകളൊക്കെ ചോദിച്ചു വാങ്ങാൻ ശ്രമിക്കുക. ശരിക്കും ഹെൽമെറ്റ് ഈ പറഞ്ഞ പോലെ പോലീസിന്റെ മുന്നിൽ പൊടിയിടാനുള്ള ഒരു സാമഗ്രിയായിട്ട് നിങ്ങൾ കാണാതിരിക്കുക. നിങ്ങളുടെ സേഫ്റ്റിക്ക് അല്ലെങ്കിൽ ഇപ്പൊ ഭാവിയിൽ നിങ്ങൾ തളർന്നു വീണ് കിടക്കേണ്ട ഒരു അവസ്ഥ വരാണ്ടിരിക്കാൻ നിർബന്ധമായിട്ട് നിങ്ങൾ ഹെൽമെറ്റ് ധരിച്ചിട്ട് മാത്രം ബൈക്ക് ഓടിക്കാൻ ശ്രമിക്കുക. ഇനി ഹെൽമെറ്റ് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി മാത്രമുള്ളതാണോ എന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കിയോളൂ. ഇപ്പൊ ഞാനൊരു 50 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിക്കുക. ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടില്ല, എന്റെ ബാക്കിലിരിക്കുന്ന ആളെ ഹെൽമെറ്റ് വെച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ട് ഒരു തിരക്കുള്ള റോഡിൽ ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കായിരിക്കില്ല. എന്റെ ബാക്കിൽ 2-3 കാറുകളുണ്ടെന്ന് വിചാരിക്കുക. എന്റെ ഫ്രണ്ടിൽ ഒരു ലോറി വരുന്നുണ്ടെന്ന് വിചാരിക്കുക. എന്റെ 2 സൈഡിലായിട്ട് ഏകദേശം എന്റെ 2 സൈഡിലും ബാക്കിലായിട്ട് ഒരു 3 ബൈക്കുകളുണ്ടെന്ന് വിചാരിക്കുക. പെട്ടെന്ന് ഒരു കാറ്റ് വീശി എന്റെ കണ്ണിലേക്ക് കുറച്ച് പൊടി അല്ലെങ്കിൽ ഒരു കരിയെല്ലാം പറന്നു പോയി എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഒരു പ്രാണി എന്നെ പോയെന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ട് എന്റെ കണ്ണടഞ്ഞു പോകും. അങ്ങനെ എന്റെ കണ്ണടഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് എന്റെ ബൈക്കിന്റെ കൺട്രോൾ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെ എന്റെ വണ്ടിയുടെ കൺട്രോൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ ബാക്കിൽ അല്ലെങ്കിൽ എന്റെ സൈഡിൽ അല്ലെങ്കിൽ എന്റെ ഫ്രണ്ടിലൊക്കെ വരുന്ന വണ്ടികളിൽ ഞാൻ ചെന്നിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെ ചെന്ന് ഇടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടിക്കുന്ന ആൾക്ക് ചിലപ്പോൾ മരണം സംഭവിച്ചു തരാം, അല്ലെങ്കിൽ നല്ല തരത്തിലുള്ള ധനനഷ്ടം ഉണ്ടായിരുന്നു തരാം. അപ്പോ ശരിക്കും നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി മാത്രമായിട്ടാണോ നമ്മൾ ഹെൽമെറ്റ് വെക്കണത് ശരിക്കും? ഇനി വേറൊരു ഉദാഹരണം കൂടെ പറഞ്ഞുതരാം. ഞാനിപ്പോ റോട്ടിൽ ഈ പറഞ്ഞ 50 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. എന്റെ ബാക്കിൽ ഒരു സുഹൃത്തിന് ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടില്ല, പകരം ഞാൻ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട് എന്റെ കണ്ണിലേക്ക് പൊടിയും പ്രാണിയും കാണിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞ പോലെ കണ്ണടച്ചിട്ട് എന്റെ വണ്ടിയുടെ കൺട്രോൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയില്ല. പക്ഷെ കാറിന്റെ ടയറിന്റെ ഇടയിൽ വിട്ടിട്ട് ഒരു കല്ല് വന്ന് എന്റെ തലയിൽ ഇടിച്ചു നേരം, അപ്പോഴും നേരത്തെ പറഞ്ഞ അപകട സാധ്യത ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. ഇനിയിപ്പോ ഇതൊന്നും വേണ്ട, നേരത്തെ പറഞ്ഞ അവസ്ഥ, വേറെ ചുറ്റും വണ്ടികളും കാര്യങ്ങളും ഒന്നുമില്ല, നമ്മൾ വീണു, ഇപ്പൊ എനിക്കൊന്നും പറ്റിയില്ലെങ്കിൽ കൂടെ എന്റെ ബാക്കിലിരിക്കുന്ന ആൾക്ക് യാതൊരു തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. ഇനിയിപ്പോ ഞാൻ വീണതിന് ശേഷം എന്റെ ബാക്കിൽ വരുന്ന വണ്ടികൾ എന്നെ ഇടിക്കാണ്ടിരിക്കാൻ വേണ്ടി പരസ്പരം വെട്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ വാഹനങ്ങൾ തമ്മിൽ അപകടങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. അതായത് ഹെൽമെറ്റ് വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവന് മാത്രമല്ല റോട്ടിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മറ്റുള്ളവരുടെ ജീവനും നല്ല തരത്തിലുള്ള ഭീഷണി ഉണ്ടാവുന്ന സാരം. ഇനി ജസ്റ്റ് നമ്മൾ ഓടിക്കുന്ന വണ്ടീനെ കുറിച്ചിട്ട് പറയാന്ന് വെച്ചാൽ, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് പ്രവർത്തിക്കുന്ന വെറും മെഷീൻ മാത്രമാണ് ഈ ഒരു ബൈക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. ഇനിയിപ്പോ ഒരു വലിയൊരു ഹൈവേ അല്ലെങ്കിൽ ഇപ്പൊ വലിയൊരു ഓവർ സ്പീഡ് ഒന്നും വേണ്ട അപകടത്തിൽ പെടാൻ വേണ്ടിട്ട്. ചെറിയൊരു പോക്കറ്റ് റോഡിൽ ഒരു പട്ടി ഫ്രണ്ടിലേക്ക് ഓടി വന്നതിന്റെ പേരിൽ അപകടത്തിൽ പെട്ടതിന് ശേഷം പൂർണ്ണമായിട്ടും ചലനശേഷി നഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് കൂട്ടുകാരന്മാരെ എനിക്ക് നേരിട്ട് അറിയാം. അപ്പൊ പരമാവധി കൂടുതൽ നാൾ വണ്ടി ഓടിക്കാൻ വേണ്ടിട്ട് നിങ്ങളെ വണ്ടി ഓടിക്കാൻ സഹായിക്കണം. അതായത് നിങ്ങളുടെ കൈയും കാലും കണ്ണും ചെവിയൊക്കെ പ്രവർത്തിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമോ. അതിനുവേണ്ടി സഹായിക്കണ ഒരു അവയവമാണ് നമ്മുടെ തലച്ചോറ്. അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയെങ്കിലും നിങ്ങൾ പരമാവധി ഹെൽമെറ്റ് വെച്ച് മാത്രം വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടിട്ട് മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ വീട്ടുകാർക്ക് വേണ്ടിട്ട് നിങ്ങൾ ഹെൽമെറ്റ് ധരിക്കാൻ ശ്രമിക്കുക. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അവരുടെ സമയനഷ്ടം അല്ലെങ്കിൽ ഇപ്പൊ അവരുടെ ധനനഷ്ടം ഒന്നും വേണ്ട, അവരുടെ മാനസിക അവസ്ഥേനെ കുറിച്ചിട്ട് നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക. മറ്റുള്ള കൂട്ടുകാരുടെ മുമ്പിൽ നിങ്ങൾ യാതൊരു തരത്തിൽ കൊച്ചാവരുത് എന്ന് വിചാരിച്ചിട്ട് അവിടെ ചിലപ്പോൾ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ബൈക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവർ വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം കാണിക്കേണ്ടത് നിങ്ങളുടെ ഒരു കടമയാണ്. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളൊക്കെ വെച്ച് വളർത്തിയ ഒരു മനുഷ്യ ജീവൻ
ജീവനില്ലാത്തൊരു അവസ്ഥയിൽ അവരുടെ മുമ്പിൽ ചെന്ന് കിടക്കുമ്പോ ഉണ്ടാവണ ഒരു ഒരു അവസ്ഥേനെ ശരിക്കും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ വീട്ടുകാർക്ക് വേണ്ടിട്ട്, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിട്ട്, നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ റോഡിൽ നിങ്ങളെ വിശ്വസിച്ച് വണ്ടി ഓടിക്കുന്നവർക്ക് വേണ്ടിട്ടെങ്കിലും നിങ്ങൾ പരമാവധി ഹെൽമെറ്റ് വയ്ക്കാൻ ശ്രമിക്കുക. അപ്പൊ നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ എത്രയോളോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക. ഇപ്പോഴും ഹെൽമെറ്റ് വെക്കാണ്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കണം നിങ്ങളുടെ കൂട്ടുകാരന്മാർക്ക് പരമാവധി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ശരി.